പൂരം കലക്കിയത് ആരാണ്? ഈ പൂരം കലക്കികൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാക്കണം. പൂരം കലക്കുന്നതിന് പ്രധാനമായിട്ടും മുന്നിൽ നിന്നത് ADGP അജിത് കുമാറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഉടനെ തന്നെ സ്ഥാനത്ത് നീക്കണം. ഇത് CPI യുടെ അഭിപ്രായമാണ്, CPI യുടെ ആവശ്യമാണ്. അത് അവിടുത്തെ CPI യുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു, അവിടുത്തെ പ്രമുഖ നേതാവാണ് സുനിൽകുമാർ. കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു, ഇപ്പോൾ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖ CPI നേതാവുമാണ് സുനിൽകുമാർ. സുനിൽകുമാർ അത് വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ADGPയെ മാറ്റിയില്ലെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട് കൃത്യമായി പുറത്ത് പ്രസിദ്ധീകരിച്ചില്ല എങ്കിൽ, അതായത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ സ്വാഹയായിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല, അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് DGPയുടെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിലത് തുറന്നു പറയേണ്ടി വരും, ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയും എന്നൊക്കെയാണ് ഈ സുനിൽകുമാർ പറഞ്ഞത്. അപ്പോൾ ഈ പൂരം കലക്കൽ ഒരു വിഷയമാക്കി അവരെടുത്തിരിക്കുന്നു. സത്യത്തിൽ ഈ പൂരം കലക്കൽ വിഷയമാക്കി എടുത്തതിൻ്റെ കാരണം CPIയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും അതായത് K. മുരളീധരനും ആ വിഷയം വലിയ കാര്യമായിട്ട് എടുത്തു. എന്തിനാണെന്നറിയാമോ? തോറ്റത് പൂരം കലക്കിയത് കൊണ്ടാണ്, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ പരാജയമല്ല. മുരളീധരൻ തോറ്റത് കോൺഗ്രസിൻ്റെ പരാജയം കൊണ്ടല്ല, സുനിൽകുമാർ തോറ്റത് ഇടതു മുന്നണിയുടെ പരാജയമല്ല, അത് പൂരം കലക്കിയത് കൊണ്ട് വിജയിച്ചതാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ സുനിൽകുമാറിൻ്റെ വോട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം 10,000-ലധികം വോട്ട് ഇപ്പോൾ കൂടുതലാണ്. കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജാജി മാത്യു നേടിയതിനേക്കാളും കൂടുതൽ വോട്ടാണ് ഇപ്പോൾ സുനിൽകുമാർ കൂടുതലാണ് നേടിയിരിക്കുന്നത്. 10,000-ത്തോളം വോട്ട് കൂടുതൽ നേടി. അങ്ങനെയാണെങ്കിൽ ഈ പൂരം കലക്കിയത് കൊണ്ട് LDFന് കൂടുതൽ വോട്ട് കിട്ടിയത് എങ്ങനെ? സുനിൽകുമാർ മറുപടി പറയേണ്ടതാണ്. അപ്പോൾ അതല്ല കാര്യം. സുരേഷ് ഗോപിയുടെ വിജയത്തെ, ജനാധിപത്യപരമായ വിജയത്തെ, അത് അങ്ങനെ വിജയിച്ചതിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ജനാധിപത്യ മനോഭാവം, അതാണോ നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്? അദ്ദേഹം കൃത്യം അവിടെ വന്ന് കാര്യമായിട്ട് പണിയെടുത്ത് 5 വർഷത്തിലധികം തൃശ്ശൂരിൽ പണിയെടുത്താണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പണിയെടുത്തു തന്നെയാണ്. ഒരു ജനാധിപത്യ രീതിയിൽ എങ്ങനെയെല്ലാം വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് തന്നെയാണ് അവർ അവിടെ ജയിച്ചത്. അല്ലാതെ പൂരം കലക്കിയത് കൊണ്ട് കിട്ടിയ പ്രത്യേക ഒരു ബെനിഫിറ്റ് അല്ല ഇവർ നേടിയത് എന്നത് വ്യക്തമാണ്. പക്ഷേ K. മുരളീധരൻ്റെ പാർട്ടിക്ക് അത് അവരുടെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് തർക്കമാണ്. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. എന്നേക്ക് ക്ലച്ചും ബ്രേക്കും സ്റ്റിയറിങ്ങും ഇല്ലാത്ത വണ്ടിയിലാണ് എന്നെ കയറ്റി വിട്ടതെന്നും പറഞ്ഞു. എന്നിട്ട് പൂരം കലക്കിയത് എന്തിനെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ പരാജയ കാരണം അവർ തന്നെ പലപ്പോഴും പറയാറുണ്ട്. CPM വോട്ടുകൾ മറിച്ചു എന്നും CPI പലപ്പോഴും ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തോറ്റത്. ഇപ്പോൾ പൂരം കലക്കി, പോട്ടെ, നമ്മൾ ആ വിഷയമല്ല. എന്തായാലും പൂരം കലക്കിയതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ പറയൂ, ഞങ്ങൾക്കറിയാമെന്നുള്ള കാര്യം തുറന്നു പറയുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരാഴ്ചയും കൂടെ, അതായത് 5 മാസമായി ഒരാഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി നടപടിയെടുക്കുമെന്ന് പറഞ്ഞത് 5 മാസം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അവർ എന്നോട് ആവശ്യപ്പെട്ടു ഒരാഴ്ചയും കൂടെ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവർക്ക് ഒരാഴ്ച കൂടെ കൊടുത്തിട്ടുണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പലപ്പോഴും ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന എല്ലാ യാഥാർത്ഥ്യമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം വിവരാവകാശം പുറത്തു വരികയും അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ഇടപെടുകയും എന്തായി എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ചോദിച്ചപ്പോൾ ഒരാഴ്ച കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 24-ാം തീയതിക്ക് മുമ്പ് റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് കിട്ടുമായിരിക്കും എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നോക്കുക, ഒരു മുഖ്യമന്ത്രി പറയുന്നതാണ് കിട്ടുമായിരിക്കും. എന്നാൽ വാർത്താസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു, ഈ ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കാന്ന് പറഞ്ഞ അന്വേഷണം 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസോ തിരക്കിയില്ല, എന്തായി എന്നുള്ളത്? അത് തിരക്കിക്കാണും എന്നാണ് മുഖ്യമന്ത്രി തിരക്കിയിട്ടുണ്ടെന്നും അത് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടെന്നും അല്ല മുഖ്യമന്ത്രി പറയുന്നത്, അത് തിരക്കിക്കാണും എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഒരു പിടിപാടുമില്ല എന്ന് തന്നെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ മനസ്സിലാവുന്നത്. എന്തായാലും പൂരം കലക്കിയത് എന്തായാലും 24 വരെ കാത്തിരിക്കാൻ ഇപ്പോൾ സുനിൽകുമാർ തയ്യാറായിരിക്കുന്നു, CPI തയ്യാറായിരിക്കുന്നു. 24-ാം തീയതി കഴിയുമ്പോൾ എന്തായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്? പുറത്തു വന്നു കഴിഞ്ഞാൽ CPI എന്ത് നടപടിയെടുക്കും? ആ പുറത്തു വരുന്നതിൽ ഒരു കുഴപ്പവുമില്ല, പോലീസിന് യാതൊരു പങ്കും ില്ല, അത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണെന്ന് ആണ് റിപ്പോർട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും CPIയുടെ നിലപാട്?